നോ 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 കൊണ്ടി നീ മാടണം നീ വരണേ ഇതാണ് ആജ്ജ നൂബ്ഡ വൺ വേഴ്സസ് വൺ നോ സ്കിൽ നോ സ്കിൻ ഇട്ടിട്ട് വാടേ വാടി വൺ ടാപ്പ് ഉള്ളിക്ക് വാടേ ഡെസേ ടീഗൽ സ്പെക്കർ എസി 80 ഉള്ളി ടം ടം നൂബ്ഡേ അങ്ങനെ അവളെന്താണല്ലോ നമ്മളെ ഒരു വൺ ഓസർസും കഷ്ടത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അതൊരു വണ്ടപ്പള്ളി കഷ്ടമാണ് ഉടപ്പക്കറ് അതുപോലെ തന്നെ എ സി ഐ പിന്നെ ഡെസ്ആ മാത്രമൊക്കെ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞത് ഞാൻ ഞാനെന്താണല്ലോ നമ്മുടെ എം ടണു എം ഐ യൂസ് ചെയ്യും അതുപോലെ തന്നെ എന്താണ് അവൾ സ്കിന്ന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു കാരണം അവളുടെ കയ്യിൽ സ്കിന്നും കാര്യങ്ങളൊക്കെ കുറവാണ് എൻ്റെ ഈയൊരു അക്കൗണ്ടിൽ എന്താണ് നല്ല രീതിയിൽ സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഗൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഓഫ് ഇട്ടിട്ടാണ് ഈ ഒരു മാച്ച് കളിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് അറിയിച്ചു എന്താണല്ലോ നമുക്ക് നോക്കാം റൂം റൂമിട്ടിട്ട് ഞാൻ അവളെ എന്തായാലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റിംഗ്സ് എല്ലാം നോക്കി ഗൺ പ്രോപ്പർട്ടി നോയാണ് ലിമിറ്റഡ് ആകുമ്പോൾ നോയാണ് അതുപോലെ തന്നെ പതിമൂന്ന് റൗണ്ട് ആയിരത്തഞ്ഞൂറ് എന്താണ് കോവിനും കാര്യങ്ങളെ സെറ്റാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ടാക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ മാച്ചും കാര്യങ്ങളൊക്കെ എന്താണുള്ളൂ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഡെസ്ഐ മേടിച്ചുകൊണ്ട് നേരെ എന്തായാലും കയറി പോവുകയാണ് അപ്പോൾ അവളാണെങ്കിൽ ഓപ്പണിംഗ് വരുമ്പോൾ അടിക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ ഒന്നും നോക്കിയാൽ പക്ഷേ കാണുന്നില്ലായിരുന്നു എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കറങ്ങി എന്താണല്ലോ ഇവിടെ വന്നപ്പോൾ ഇത് അവളാ ഒരു സൈഡിലോട്ട് പോകുന്നു ഒന്നും നോക്കിയില്ല ഡെസ് വെച്ചിട്ട് ഒറ്റ ഷോട്ട് അപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അവൾ തീർന്നു എന്നുള്ള എന്തോ ലക്കിനി ഹെഡ് കയറി അങ്ങനെ എന്താണല്ലോ ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ അവളെ എടുക്കാനായിട്ട് പറ്റി ഫസ്റ്റ് കീല് തന്നെ ഒരു വൺ ഹാപ്പിൽ എടുത്തു അതിനുശേഷം ഇനി എന്തായാലും നമ്മുടെ രണ്ടാമത്തെ റൗണ്ടാണ് രണ്ടാമത്തെ റൗണ്ട് ഈ ഒരു എന്താണ് മില്ലിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പം എന്താവും നോക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു റൗണ്ടിലെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ നേരെ കയറി വന്നപ്പോൾ അവൾ ഫ്രണ്ട് നിൽക്കുന്നുണ്ട് സൈഡുകൾ വെച്ച് ഒരൊരു ഷോട്ട് കൊടുത്ത് അതാണെ കൊണ്ടില്ല പിന്നെ അവളാണെങ്കിൽ ആ ഒരു ഗ്ലൂവിൻ്റെ ബാക്കിൽ നിൽക്കുമായിരുന്നു വെളിയിൽ ഇറങ്ങാൻ അടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഷോട്ട് കൊടുത്തു അതും കൊണ്ടില്ല അതിനുശേഷം നേരെ എന്താണു നേരെ അങ്ങോട്ട് റഷീദ് കയറി ചെല്ലുകയാണ് കയറി ചെന്ന് എം ഐ ടിക്ക് അടിക്കാനായിട്ട് നോക്കി അപ്പോഴത്തേക്കാണെങ്കിൽ അവൾ വട്ടത്തിൽ ഗ്ലൂ ആളൊക്കെ ഇട്ട് കളഞ്ഞു പിന്നെ എന്താണു നേരെ പുറകെ തന്നെ നടന്ന് അടിക്കാനായിട്ട് നോക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ ഗൺ പ്രോപ്പറിറ്റി നോയായതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു സ്കിന്നിനൊന്നും അതിൻ്റെ പവറും കാര്യങ്ങളും കിട്ടത്തില്ല അതാണ് വേറൊരു സീൻ അപ്പോൾ ഇതിട്ടൊന്നും ഞാനങ്ങനെ കളിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ പവർ എന്താണെന്ന് ശരിക്കും അറിയത്തി കൂടിയില്ല എന്നിട്ട് ഞാൻ അടിക്കാനായിട്ട് നോക്കി പക്ഷേ ബോഡി ഷോട്ടും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടത് പിന്നെ ഡെസൈഡികൾ വെച്ചിട്ടൊരു ഷോട്ട് കൊടുക്കാൻ നോക്കി അതും ബോഡി ഷോട്ടായിരുന്നു കൊണ്ടത് പിന്നെ എന്തായാലും ഞാൻ ജസ്റ്റ് ഇപ്പുറത്തോട്ട് മാറി ഇന്നിട്ട് നേരെ എന്തായാലും കയറി അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ കയറ് വന്നപ്പോഴത്തേക്കും അവളെ കാണുന്നില്ല എന്താണ് ഡെസേർട്ടികൾ തന്നെ കയ്യിൽ പിടിച്ചിട്ട് വണ്ടാ പഠിക്കാനായിട്ട് ചാടി ചാടി നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ഗ്ലോ ആളാണെങ്കിൽ അവിടെ കത്തി നിൽപ്പുണ്ടായിരുന്നു ഈ ഒരു ഗ്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക എന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ എന്താ ഉള്ളൂ ഞാൻ അടിക്കാനായിട്ട് നിന്ന ടൈമിൽ ഞാൻ അറിയാതെ താഴോട്ട് പോയി പിന്നെ എന്താ ഉള്ളൂ ഒന്നുകൂടെ കയറി ചെന്ന് അടിക്കാൻ ഞാൻ വച്ചിട്ട് ഗ്ലോ ആളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ കയറി വന്നപ്പോൾ അവളാണെങ്കിൽ നല്ല രീതിയിൽ ഡാമേജ് എനിക്കിട്ട് വന്നു പിന്നെ നമ്മുടെ സ്കൈലർ ആയതുകൊണ്ട് തന്നെ ഗ്ലോ ഒക്കെ ഇട്ട് ആവലി ചിപ്പി ഫുള്ള ആക്കിയിട്ട് വീണ്ടും ഒരു വണ്ട പഠിക്കാനായിട്ട് നോക്കിയാൽ അത് ബോഡി ഷോഡാണ് കൊണ്ടത് പിന്നെ നമ്മുടെ ഈ ഒരു എം ഐ ടിട്ട് വണ്ടാ പഠിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ കയറി ചെന്ന് ഒരു ഫുള്ള് റെഡ് ഔട്ട് കൊടുത്തപ്പോഴത്തേക്ക് എന്താണ് അവള് ചത്തില്ലാതെ അതെന്ത് പറ്റിയ നിരത്തില്ല ഇനി ബഗ്ഗ് എല്ലാം അടിച്ചു അറിയില്ല വീണ്ടും ഒരു ഷോട്ടടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അടിച്ചടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ താഴോട്ട് പോയി അപ്പം പിന്നെ ഇവിടെ വന്ന് അടിക്കാൻ പറ്റുമോ നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ട് ആ ഒരു എന്താണ് അവളുടെ തല കണ്ടതേ തല അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ ഉള്ളൂ സെക്കൻഡ് റൗണ്ടും അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് നമ്മൾ നമ്മളെടുത്തു ഇനിയിപ്പോൾ എന്താണ് അടുത്ത റൗണ്ട് നമ്മുടെ ഒബ്സർവേറ്ററിലാണ് വന്നിരിക്കുന്നത് ഒബ്സർവേറ്റർ എല്ലാം സെൻറ്റോസയിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സെൻറ്റോസയിലെ റൗണ്ട് എന്താവും നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു സെൻറ്റോസയിലെ വൈറ്റൊക്കെ സ്റ്റാർട്ടായിരുന്നു അവളാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്കിട്ട് തന്നു ഞാനടിച്ചാണെങ്കിൽ കൊണ്ടുപോലുമില്ല പിന്നെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് മെഡിക്കിറ്റ് അടിച്ചിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്താള്ള ഒരു മെഡിക്കിറ്റ് ഒക്കെ അടിച്ചിട്ട് നേരെ എന്താണല്ലോ അവളെ അടിക്കാനായിട്ട് പോകുവാണ് പറ്റുമെന്നൊന്നും അറിയില്ല എന്താണെന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തേക്കും തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നിപ്പോൾ ഉണ്ടായിരുന്നു ആദ്യം തന്നെ നമ്മുടെ എം ഐ ടി വെച്ചിട്ട് അടിക്കാനായിട്ട് നോക്കി അടിച്ചത് വേറെ അങ്ങോട്ടാണ് കൊണ്ടത് അതിനുശേഷം നോക്കിയ ടൈമിൽ അവളാണെങ്കിൽ ആ ഒരു എം ഐ ടി വെച്ച് ചാടി രണ്ട് ഷോട്ട് വെച്ചിട്ട് അടിച്ച് തന്നെ കില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഡബിൾ ഷോട്ട് അടിച്ച് തന്നെ കില്ല് ചെയ്തു അപ്പോൾ അതൊന്നും കാര്യമാക്കുന്നില്ലെങ്കിൽ രണ്ടോ ഒന്നിലോട്ട് കളി വന്നു ഇനിയിപ്പോൾ ഈ ഒരു റൗണ്ട് എന്താകും നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ ഈയൊരു റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായിരുന്നു ഞാനാണെങ്കിൽ നമ്മുടെ ഡെസേർട്ടികൾ വെച്ചിട്ട് ഒരു വൺ അപ്പ് ട്രൈ ചെയ്യുവാണ് അപ്പോൾ അപ്പുറത്തോട്ട് ഓടി പോകായിരുന്നു ഒന്നും നോക്കിയില്ല നേരെ കയറി ചെന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിൻ്റെ തോന്നുന്നു വേറെ ലെവലൊരു വണ്ടപ്പ് കൊടുത്ത് നമ്മൾ ഈ ഒരു റൗണ്ടോട് അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഒന്നിലോട്ട് നമ്മുടെ കളി വന്നു അടുത്ത റൗണ്ട് വന്നിരിക്കുന്ന നമ്മുടെ പൊഞ്ചിനോക്കിലാണ് ഇനിയിപ്പോൾ ഈ ഒരു റൗണ്ട് എന്താവും നോക്കാം ഞാനൊരു ഉൾപ്പെടുന്ന എം ഐ ടിയിലും പിന്നെ ഡെസർട്ടികളും മേടിച്ചിട്ടാണ് ഈ ഓർ റൗണ്ട് ഫൈറ്റിന് പോകുന്നത് അങ്ങനെ നമ്മുടെ ഈയോ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായി ഞാനാണെങ്കിൽ നമ്മുടെ ഡെസേർട്ടികൾ വെച്ചിട്ട് അടിക്കാനായിട്ട് നോക്കുവായിരുന്നു പക്ഷേ അത് നടക്കാതെ കൊണ്ട് തന്നെ എന്താണ് നൈസായിട്ട് കയറി ചെന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ എന്താണല്ലോ കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ഓപ്പണിംഗ് കിട്ടിയ ടൈമിൽ വീണ്ടും ഡെസേർട്ടികൾ വെച്ചിട്ട് വണ്ടാപ്പ് അടിക്കാനായിട്ട് നോക്കി പക്ഷേ അത് കൊണ്ടില്ലാത്ത കൊണ്ട് തന്നെ നേരെ കയറിപ്പോയിട്ട് എം ഐ ടി വി അടിക്കാമെന്ന് വിചാരിച്ച് നേരെ കയറി ചെന്നാണ് അപ്പോഴത്തേക്കും അവളുടെ വക വേറെ ലെവലൊരു വണ്ടാപ്പ് അങ്ങനെ എം ഐ ടിക്ക് അവൾ എന്താണല്ലോ ഒരു വണ്ടാ പിടിച്ചാൽ തന്നെ കില്ലിയിട്ടുണ്ട് അങ്ങനെ മൂന്നോ രണ്ടിലോട്ട് കളി വന്നു അടുത്ത റൗണ്ട് ക്ലോക്ക് ടവറിലാണ് ഇനിയിപ്പോൾ ഈ റൗണ്ട് എന്താവും എന്തോ അവൾ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്താണുള്ളൂ ഓവർ കോൺഫിഡൻസ് കാണിച്ച് കയറി ചെന്നാണ് വെറുതെ ആയിപ്പോയി ഇപ്പോൾ എന്തായാലും ഈ റൗണ്ട് നമുക്ക് നോക്കാതെ എടുക്കാൻ പറ്റുമല്ലോ എന്ന് അങ്ങനെ നമ്മുടെ ഈ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായിരുന്നു ഞാൻ നൈസായിട്ട് നമ്മുടെ ഗുഹവാളും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്ത് അവളുടെ എടുത്തോട്ട് പോവുകയാണ് അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ എന്താണ് അവൾ നിപ്പുണ്ടായിരുന്നു നൈസായിട്ട് നേരെ കയറി ചെന്ന് എം ഐ ടി വെച്ച് അടിക്കാൻ നോക്കിയതാണ് അവളുടെ ഒക്കെ വേറെ ലെവലൊരു വണ്ടാൽ പോയി അപ്പോൾ കഴിഞ്ഞ റൗണ്ട് ഈ റൗണ്ട് അവൾ നല്ല രീതിയിൽ തന്നെ കളിച്ചു ഇങ്ങനെ എന്താണുള്ള ഈ റൗണ്ട് നമ്മളെ പൊടിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാ മൂന്നിലോട്ട് കളി കൊണ്ടുവന്നു അപ്പോൾ അവള് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മൂന്നോ മൂന്നിലോട്ട് കളി വന്നു ഇനി ഇപ്പോൾ ഈ റൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എമെടുത്ത് നോക്കുകയെന്ന് വിചാരിച്ച് എംഡൻ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഈ ഒരു സ്കിന്നു മാത്രമേ ഉള്ളൂ പവറും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് മര്യാദയ്ക്ക് എം ഐറ്റിന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്താള്ള എടുത്ത് എടുത്തു പോയി ഈ ഒരു ഗിണ്ണ വെച്ചിട്ട് ഇനി കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതായിട്ട് പോവാണ് അങ്ങനെ ഏറെക്കുറെ നമ്മുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിരുന്നു അവൾ ആണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് നിന്നിപ്പോണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരു ഷോട്ട് കൊടുക്കാൻ നോക്കി നടന്നില്ല പിന്നെ എന്താണുള്ളത് നേരെ കയറി ചെന്നിട്ട് വീണ്ടും ഉറങ്ങും കൊടുക്കാനും നോക്കി അതും കൊണ്ടില്ല പിന്നെ എം ഡൺ വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ഷോട്ട് കൊടുത്ത് അതൊന്നും കൊണ്ടുപോകുന്നില്ല പിന്നെ എം ഡൺ വെച്ച് അടിച്ചടിയിലൊരു കുറച്ച് എന്താണ് ബോഡി ഷോട്ടും കാര്യങ്ങളൊക്കെ കയറി പ്രത്യേകിച്ച് അവളാണെങ്കിൽ ഇത് അപ്പുറത്തോട്ട് ഓടിപ്പോ ഞാൻ വിടാതെ പുറകെ നടന്ന് ഈ ഒരു എംഡൺ ഇട്ട് അടിക്കാൻ നോക്കുമായിരുന്നു പക്ഷേ അതൊന്നും അവൾക്കിട്ട് വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും കൊടുത്തില്ല ഇനിയിപ്പോൾ ഒറ്റ ബുള്ളറ്റ് ബുള്ളറ്റുള്ളിത് റീലോഡ് ചെയ്യാൻ നിന്ന് നല്ല ടൈം എടുക്കും നേരെ കയറിച്ച് നിന്ന് അടിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേക്ക് അവളുടെ എം ടൺ വക വീണ്ടും ഒരു റേവൽ ലെവൽ വണ്ടാപ്പ് അങ്ങനെ അവളാണെങ്കിൽ തന്നെ അടിച്ച് പോകുന്ന ടീമോട്ടും കാര്യങ്ങളൊക്കെ വരെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്നോ നാലിലോട്ട് കളിയായി അവളാണെങ്കിൽ ഒരു കളി ഫ്രണ്ടിൽ വരെയായി ഇനിയിപ്പോൾ യൂർ റൗണ്ട് നമ്മുടെ ഒബ്സർവേട്ടിലാണ് വന്നിരിക്കുന്നത് എം ടൺ ഇനി എന്താണല്ലോ എടുക്കുന്നില്ല എം ഐ ടീൻ വെച്ച് കളിക്കാമെന്ന് വിചാരിച്ച് എം ഐ ടീം എടുത്തുകൊണ്ട് ഈ റൗണ്ട് പോവാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു എട്ടാമത്തെ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായിരുന്നു ഞാൻ നൈസായിട്ട് നമ്മുടെ എം ഐ ടിപ്പിച്ച് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടോ പക്ഷേ അതൊന്നും അവൾക്കിട്ട് കൊള്ളൊന്നും കൂടെയില്ല കുറേ നാളായി ഞാൻ കളിച്ചിട്ട് അതിൻ്റെതായ സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും അടിക്കാനായിട്ട് നോക്കി അതൊന്നും കൊള്ളുന്നില്ലായിരുന്നു അവൾ നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ കയറി ചെന്നപ്പോഴത്തേക്ക് അവളുടെ എം റൻ്റ് വക വേറെ അലക്കലൊരു വണ്ടാ കൂടെ രണ്ട് കളിയാണ് അവൾ ഫ്രണ്ടിൽ വന്നത് അഞ്ചിലോട്ട് ആയി കളി ഇപ്പം എന്തായാലും ഈ ഒരു കളി പോയി തോന്നു അവൾ വെല്ലുവിളിച്ചോളെ തന്നെ എന്താണ് നൈസായിട്ട് അവൾ തന്നെ ഈ ഒരു കളി കൊണ്ടുപോകും തോന്നുന്നു അപ്പം നമുക്ക് എന്താണല്ലോ നോക്കാം ഇനിയിപ്പം ഈയോ റൗണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ അവസാനം പ്രഷർ പോകും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഈയോ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു എം എയ്റ്റീൻ ഒക്കെ ആയിട്ട് ഞാൻ എന്താണല്ലോ അവളെ അടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അവളെ ഓപ്പണിംഗ് കിട്ടിയ ടൈമിൽ ഒറ്റ ഷൂട്ട് എൻ്റെ മൂങ്ങനെ ഫുള്ള് റെഡ് ഷോട്ടും ബോഡി ഷോട്ടും കയറി വീണ്ടും ഒരു ഷൂട്ടുള്ള കൊടുത്തു എന്നിട്ടും എന്താ ഉള്ളൂ അവൾ തീർന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല മിക്കുവർ എൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ബഗ് അടിക്കുന്നതായിരിക്കും ജിയോ സിം യൂസേർ യൂസേഴ്സിന് എന്താണ് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായി അപ്പോൾ എന്താ അതാണ് സംഭവം തോന്നുന്നു ഫുള്ള് അടിച്ച് പോകുന്നതാണെന്ന് തോന്നുന്നു എന്താണുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം എടുക്കാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിയോറ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ള രീതിയിൽ ഞാനിവിടെ നിൽക്കുവാണ് അപ്പോൾ ആണെങ്കിൽ മിഡ് കിറ്റൊക്കെ അടിക്കുവായിരുന്നു അതൊക്കെ അടിച്ചിട്ട് അവൾ എന്താ ഉള്ളത് ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വന്ന ടൈമിൽ തന്നെ ഞാൻ ഇതുവഴി ഇറങ്ങി ചെന്ന് അടിക്കാനായിട്ട് നോക്കിയ പക്ഷേ കണ്ടില്ല അപ്പോഴത്തേക്ക് അവൾ ഇത് അപ്പുറത്തോട്ട് പോയി നേരെ കരച്ചെന്നിട്ടൊരു ഒറ്റ ഷോട്ട് അതും കൊണ്ട് ഫുള്ള് റെഡ് ഔട്ട് എന്നിട്ട് അവൾ തീർന്നില്ല എന്താണെങ്കിലും ബാക്കി കൂടെ പോയിരിക്കാൻ നേരിച്ചിട്ട് നേരെ കരച്ചിന്ന് ഒരു ഷോട്ട് കൊടുത്തു ഫുള്ള് റെഡ് ഔട്ടും അതുപോലെ തന്നെ കുറച്ച് ബോഡി ഷോട്ടും കയറി അങ്ങനെ എന്താണല്ലോ നൈസായിട്ട് നമ്മൾ ഈയൊരു റൗണ്ട് എടുത്തിട്ടുണ്ട് അഞ്ച് നാലിലോട്ട് കളിയാക്കി അവൾ ഇത്രയും കളിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചല്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ അവൾ കളിക്കുന്നുണ്ടായിരുന്നു അഞ്ച് നാലിലോട്ടാണ് കളിയായത് അതായത് ഒരു റൗണ്ട് അവൾ ഫ്രണ്ടിലാണ് ഈയോ റൗണ്ടോടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെ ഈയോ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ട് ആയിരുന്നു കുറേ നേരമായി സ്റ്റാർട്ടായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഡാമേജ് ഒത്തു വെച്ച് മാത്രമേ കൊടുക്കുന്നുള്ളായിരുന്നു ഇനി ഇവിടെ വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് എൻ്റെ ഗ്ലൂ ആൾ മാറ്റിയിട്ട് അവൾ വരാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു അവൾ വന്ന ടൈമിൽ തന്നെ ഒരു ഷോട്ട് കൊടുത്തു അതാണ് ബോഡി ഷോട്ടാണ് കൊണ്ടത് പിന്നെ എന്തായാലും ഒരു ഷോട്ടുകൂടെ കൊടുത്തു അതാണെങ്കിലും എന്താണ് അവൾക്കിട്ട് വീണ്ടും ബോഡി ഷോട്ടാണ് കൊണ്ടുള്ളത് നേരെ കയറിച്ച് നടക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അവളുടെ ഇടയ്ക്ക് പെട്ടുപോയി പിന്നെ ഒരു ഷോട്ട് അടിച്ചു പോകുമ്പോഴത്തേക്കും അവൾ ആദ്യം തീർന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വീണു ഇപ്പോൾ എൻ്റെ നെറ്റാണോ അവളുടെ നെറ്റാണോ പോയെന്ന് അറിയത്തില്ല ആറ് നെറ്റിന് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിപ്പം എന്തെങ്കിലും ആയിട്ടെന്നുള്ള അഞ്ച് അഞ്ചിലോട്ട് കളി എത്തിച്ചിട്ടുണ്ട് ഇനിയും വേണം അത്രയാണ് രണ്ട് കളിയും കൂടെ ജയിക്കണം അപ്പോഴും നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ അവൾ എന്തായാലും കളി കൊണ്ടുപോകുന്നതായിരിക്കും നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു രണ്ട് എംബറ്റീനും അതുപോലെ തന്നെ ഡെസ്സിറ്റികളുമായിട്ട് ഈ റൗണ്ട് പോവുകയാണ് അങ്ങനെ അവളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് നിൽപ്പണ്ടായിരുന്നു നൈസായിട്ട് ഞാൻ നമ്മുടെ ഡെസ് ഐ ഡി വെച്ചിട്ട് എന്താണ് ഒരു വണ്ട വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുമായിരുന്നു എന്തായാലും വരട്ടെ എന്താള്ള അടിച്ചു കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിച്ച് ഞാനും കൂടെ നിൽക്കുമായിരുന്നു പിന്നെ അവൾ ഗ്ലൂ ഒന്നും വിടാതെ ജസ്റ്റ് ഓപ്പണി വന്ന ടൈമിൽ ഒറ്റ ട്രാഗ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ വേറെ ഒരു അഡ്ജിച്ചോട്ട് കയറിയിട്ട് ഞാൻ എന്താണെന്ന് നൈസായിട്ട് ഈ ഒരു റൗണ്ടുകൂടെ അങ്ങെടുത്തിട്ടുണ്ട് അങ്ങനെ ആറ് അഞ്ചിലോട്ട് കളിയായി അപ്പം എന്താണ് ഇനിയിപ്പം ഒറ്റ കളിയും കൂടെ ജയിക്കുവാണെങ്കിൽ നമുക്ക് എന്താണുള്ള ഈ ഒരു കളി കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതായിരിക്കും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ ഒരു റൗണ്ട് സെയിം ഗൺ കോമ്പിനേഷൻ ാണ് അങ്ങനെ നമ്മുടെ ഈയോ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ ആ ഒരു ഗ്ലൂവിന്റെ ബാക്കിലായിട്ട് നിപ്പുണ്ടായിരുന്നു ഞാൻ വൺ വണ്ടാപ്പ് അടിക്കാനായിട്ട് നോക്കുമായിരുന്നു അപ്പോൾ അവളാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡാമേജ് എനിക്ക് എനിക്കിട്ടും തരുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും അവളെ ഒപ്പണി കിട്ടിയ ടൈമിൽ വീണ്ടും ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതൊന്നും കൊണ്ടില്ല പിന്നെ അവളുടെ വക വേറെ ലെവലൊരു വണ്ടാപ്പ് അങ്ങനെ എന്താ ആറ് ആറിലോട്ട് കളിയായിട്ടുണ്ട് എന്റെ മോനെ അവൾ കളി കൊണ്ടുപോകുന്ന ലക്ഷണമാണ് ഇനിയിപ്പോൾ ഈ ഒറ്റ കളിയും കൂടെ ഉള്ളു ഇവർ ഒറ്റ റൗണ്ട് ആര് ജയിക്കുന്നു അവര് നൈസായിട്ട് നമ്മുടെ ഈ ഒരു കളിയും കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ അവളെ ആണെങ്കിൽ അവളാണെങ്കിൽ എന്താണ് എന്നെ വെല്ലുവിളിച്ചിട്ട് വന്നതാണ് എന്നെ എന്നെ ഊകനൊക്കെ കളിച്ചാണ് എന്താണെങ്കിലും കളി തോക്കുമെന്ന് തോന്നുന്നു എങ്ങനെയെങ്കിലും എടുക്കണം നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കാനായിട്ട് നോക്കുന്നതായിരിക്കും നമുക്ക് എന്താണ് എം എറ്റിനും അതുപോലെ തന്നെ ഡെസർട്ടുകളൊക്കെ ആയിട്ട് തന്നെ ഇ യോ റൗണ്ടും പോവാണ് അങ്ങനെ നമ്മുടെ ഇ ഒ റൗണ്ടിലെ ഫൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു നൈസായിട്ട് അവൾ ഗ്ലൂ ഒക്കെ ഗ്ലൂവിൻ്റെ ഓപ്പണിംഗ് വന്നിട്ട് എന്താണ് ഷോ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അടിക്കാനായിട്ട് നോക്കി പിന്നെ നടന്നില്ല പിന്നെ എന്താണ് സ്കൈലർ ഇട്ട ആ ഒരു ഗ്ലൂ ആൾ കൂട്ടിച്ചിട്ടൊരു ഒറ്റ ട്രാക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ വേറെ ലവലൊരു ഹെഡ്ഷോട്ട് കയറിയിട്ട് നമ്മൾ അവളെ നൈസായിട്ട് അങ്ങെടുത്ത് ആ ഒരു കളി അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ഏഴ് ആറിൽ നമ്മൾ ഈ ഒരു കളി അങ്ങ് വിൻ ചെയ്തു വേറെ ലെവലൊരു മാച്ചായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മാച്ച് കാരണം എന്ന് വെച്ചാൽ അവൾ നല്ല രീതിയിൽ തന്നെ കളിച്ചു രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും എന്താണ് വിട്ടു കൊടുക്കാതെ വേറെ ലെവലായിട്ട് തന്നെയാണ് കളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ